സാംസ്കാരിക കേരളത്തിന് വൈജ്ഞാനിക അഭിവൃദ്ധി നൽകിയതിന് സമസ്തക്കുള്ള പങ്ക് അനിഷേധ്യമാണ്. താളം തെറ്റിയിരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ നിസ്വാർത്ഥ സേവനത്തിലൂടെ സ്ഥാപിച്ചെടുത്തതിൽ സമസ്തയും സാരഥികളും വഹിച്ച സ്ഥാനങ്ങളും ചരിത്രത്തോടൊട്ടി നിൽക്കുന്നു. നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്ത ആചാരാനുഷ്ഠാനങ്ങളെയും ആരാധനാ സമ്പ്രദായത്തെയും വികല ഭാഷ്യങ്ങൾ ചുമത്തി അകറ്റി നിർത്താൻ ശ്രമിച്ച നവീനവാദികൾക്കെതിരെ ധർമ്മസമരത്തിന്റെ കാഹളമുഴക്കിയാണ് സമസ്ത രൂപം കൊണ്ടത്. ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുന്നതിലും സമുദായത്തെ ശൈഥില്യത്തിലേക്ക് നയിച്ചിരുന്ന ബിദഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുന്നതിലും സമസ്ത സമ്പൂർണമായി വിജയിച്ചു. ആദർശനിഷ്ഠയും ആശയപ്രതിബദ്ധതയുമുള്ള പണ്ഡിത നേതൃത്വം ഈ പണ്ഡിത സംഘടനക്ക് വഴിയും വിളക്കുമായി വർത്തിച്ചതോടെ കേരളം ഒരു ചരിത്രത്തിന്റെ യുഗപ്പിറവി സമസ്തയിലൂടെ ദർശിക്കുകയായിരുന്നു. ഈ ദശാസന്ധിയിൽ സുഖത്തിന്റെ അടിമകളായ അധികാര കൊതിയന്മാരുടെ ആസൂത്രിത അടവുകൾ അടിതെറ്റിയതിൽ അരിശം പൂണ്ടവർ സർവസ്വാധീന സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് ഇരുളിന്റെ മറവുകളിൽ അക്രമങ്ങൾ അടിച്ചുവിട്ട് സംഘടനയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഷംസുൽ ഉലമയും കണ്ണിയത്തുസ്താദും തങ്ങളുടെ പക്ഷമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ പവിത്രമായ പാതയെ വെട്ടിപ്പൊളിക്കാൻ ഭൗതിക പൂജകരുടെയും തിരുത്തൽവാദികളുടെയും കൈത്തലങ്ങളിൽ കഴിഞ്ഞുകൂടാനാണ് അവർ ശ്രമിച്ചത്. ഇത്തരം പണ്ഡിത വേഷധാരികളെ മഹാന്മാർ പരിചയപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു? ഡോക്ടർമാര് രോഗികളായി പോയാ വളരെ മോശമല്ലേ അഹമ്മദേ? എന്താ പറഞ്ഞത്? സാധാരണ ഔലിയാക്കളെ ഭാഷയാ ഡോക്ടർ എന്ന് പറയുന്നത്. അതിബാവുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ് ഔലിയാക്കള്. അതുകൊണ്ട് ആ മുഹീദീ ശിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഗുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ പൽബേഗമെന്നോവർ. കാരണം മൂപ്പർക്ക് പരിപാടി ഹാർട്ടിന്റെ അടുത്ത വലിയ പരിപാടിയാ. എന്ത്? ഹൃദയം ശുദ്ധീകരിക്കലാ കിബിറ്, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഗളബ്, അതൊക്കെ ശുദ്ധീകരിക്കുക. അതിന് ഹാർട്ട്, ആ ഹൃദയം കാണണ്ടേ? അതാ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബേഗമെന്നവർ. കൽബ് നോക്കി ചികിത്സയാണ്. അതിബാവുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാര് രോഗികളായാലോ? അവർക്ക് ഹാർട്ടിന് രോഗമായാലോ? അവരെ ഹൃദയത്തിന് രോഗമായാലോ? വളരെ മോശമല്ലേ അഹമ്മദേ? ആരും അസൂയ വെക്കരുതേ ജനങ്ങളെ. ഇത് പഠിപ്പിക്കേണ്ടവരാ പണ്ഡിതന്മാര്. ആരും കിബിറ് വെക്കരുതേ ജനങ്ങളെ, അത് പറയേണ്ടവരാ പണ്ഡിതന്മാര്. ആരും ഗൈബത്ത് പറയരുതേ, ആരും തെറി പറയരുതേ, ആരും ചീത്ത പറയരുതേ, ആരും നിന്ദിക്കരുതേ, ആരും നിസ്സാരപ്പെടുത്തരുതേ, ഇത് പറയേണ്ടവരാ പണ്ഡിതന്മാര്. അവർക്കെന്നെ രോഗമായാലോ? കോഴിക്കോട്ട് ഒരു ആസ്പത്രി, സുബ്ഹാനല്ലാ, ഒരുപാട് കൊല്ലമായി, സുബ്ഹാനല്ലാ, 95 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു നല്ല ആസ്പത്രി, സുബ്ഹാനല്ലാ. വലിയ വലിയ ഡോക്ടർമാരൊക്കെ അവിടെ കഴിഞ്ഞുപോയി. അവരൊക്കെ ചിത്രം കണ്ണാടിയിലാക്കി മുന്നിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആസ്പത്രിയുടെ മുമ്പിൽ പഴയകാലത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ഡോക്ടർമാരെ ചിത്രം, സുബ്ഹാനല്ലാ. പക്ഷേ ഈ ചിത്രം ഇപ്പോൾ ചികിത്സ കൊടുക്കുമോ? ഈ ഫോട്ടോകൾ ഇപ്പോൾ മരുന്ന് എഴുതി കൊടുക്കുമോ? ഇല്ല, ഇല്ല. ഫോട്ടോ വെച്ച് ബഹുമാനിക്കുന്ന മതമല്ല ഇസ്ലാം, അത് ഹൈന്ദവ സംസ്കാരമാണ്. ഫോട്ടോ വെച്ച് ബഹുമാനിക്കുന്ന സംസ്കാരം, അത് ഹൈന്ദവ സംസ്കാരമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ സർവ ഡോക്ടർമാരുടെ, ഇത് ആശുപത്രിയല്ലേ, ഡോക്ടർമാരുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു, പള്ളിയല്ലല്ലോ. പിന്നെ സുബ്ഹാനല്ലാ, കുറച്ച് രോഗികൾ ഈ ആശുപത്രിയിലേക്ക് ഒന്ന് കയറി ചെല്ലുമ്പോ സുബ്ഹാനല്ലാ, അവിടെ പഴയ കാലത്ത് വലിയ വലിയ കുറെ ഡോക്ടർമാരുണ്ട്, പലരും മരിച്ചു തീർന്നു പോയി. കുറച്ച് വലിയ വലിയ ഡോക്ടർമാർ രാജിവെച്ചും പോയി. പിന്നെ സുബ്ഹാനല്ലാ, ഈ ആശുപത്രിയിൽ നോക്കുമ്പോ കുറച്ച് ഡോക്ടർമാരുണ്ട് പഴയ ഡോക്ടർമാര്, പക്ഷെ അവരൊന്നും ചെയ്യാൻ കമാൻഡർമാരെ സമ്മതിക്കുന്നില്ല. സുബ്ഹാനല്ലാ, ഒരു കാര്യം ചെയ്യാൻ കമാൻഡർമാർ വിടുന്നില്ല. പിന്നെ കുറച്ച് ആളുകൾ ഉള്ളത് എന്താ, ഡോക്ടറുടെ കോലവും മറ്റും ഒക്കെ ഉള്ള കുറച്ച് ഡോക്ടർമാര് ഈ കമ്പൗണ്ടർമാര് പറയുന്നതനുസരിച്ച് മരുന്നെടുത്തു കൊടുക്കുന്നു.
അവരെഴുതുന്നതനുസരിച്ച് എഴുതി കൊടുക്കുന്നു, അവര് പറയുന്നതനുസരിച്ച് ടെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. സുബ്ഹാനല്ലാഹ്, 95th വാർഷികം, ആശുപത്രിയുടെ 95th വാർഷികമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഡോക്ടർക്ക് അതാ രക്തം കൊടുക്കുന്നു, മറ്റേ ഡോക്ടർക്ക് അതാ ഗ്ലൂക്കോസ് കൊടുക്കുന്നു, വേറെ ഡോക്ടർക്ക് അതാ ഛർദിക്കുന്നു, വേറെ ഡോക്ടർക്ക് അതാ വയറ്റുന്നു പോകുന്നു, വേറെ ഡോക്ടർക്ക് അതാ ഉരവേദനയാകുന്നു, ഒന്നതാ അവിടെ കിടത്തിയിരിക്കുന്നു, മറ്റേ ഊര പിടിക്കുന്നു. ഇന്നാലില്ല, ഈ ആശുപത്രി കൊണ്ട് കാര്യമുണ്ടോ? സുഹൃത്തുക്കളെ, ഇതാണ് മഹാനായ അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങൾ പറഞ്ഞത്. ഡോക്ടർമാർ രോഗികളായി പോയാൽ വളരെ മോശമല്ലേ അഹമ്മദേ? സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്ത ഈ വിഘടിതർ സമസ്തയുടെ 85th വാർഷിക മാമാങ്കത്തിന്റെ മറവിൽ വിശുദ്ധ ദീനിനെ മലിനപ്പെടുത്തിയ വഹാബി മൗദൂദിയൻ പ്രചാരണത്തിന് പ്രധാന പങ്ക് വഹിക്കാനാണ് വേദിയിൽ ശ്രമിച്ചത്. നമ്മുടെ പൂർവീകരുടെ വിശ്വാസം പൂർണ്ണമല്ലാത്തതിനാൽ അവരുടെ പിന്മുറക്കാർ ഷഹാദത്ത് കലിമയുച്ചരിച്ച് പുതുതായി മതത്തിൽ പ്രവേശിക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന മൗദൂദിസത്തിന്റെ ഉഗ്രവിഷം കുത്തിനിറച്ച ജമാഅത്തുകാരന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ IPHനും മാധ്യമത്തിനും വഹാബി പ്രസിദ്ധീകരണ വിഭാഗമായ യുവത ബുക്സിനും സമ്മേളന നഗരിയിൽ ഔദ്യോഗിക സ്റ്റാൾ ഒരുക്കിക്കൊടുത്തു. ജമാഅത്തുകാരന്റെ മറ്റൊരു വിശത്വക്കായ പ്രബോധനത്തിലൂടെ സമസ്തയെ പരിചയപ്പെടുത്തിയും ഏറ്റവും ഒടുവിൽ മൗദൂദി നേതാക്കളെ തന്നെ സമ്മേളന നഗരിയിലേക്ക് ക്ഷണിച്ച് സ്വീകരിച്ചിരുത്തുന്ന ദുഃഖകരമായ വാർത്തയാണ് സുന്നി കേരളം മാധ്യമത്തിലൂടെ ദർശിച്ചത്.